അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ കർമ്മങ്ങൾ അനിവാര്യമാണ്. സത്യവിശ്വാസത്തോടൊപ്പം നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളാണ് പരലോകത്ത് നമുക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. فَأَمَّا مَنْ ثَقُلَتْ مَوَازِينُهُ فَهُوَ فِي عَيْشَةٍ رَاضِيَةٍ. സൂറത്തുൽ ഖാരിഅയിലെ 6-7 വചനങ്ങൾ ആ കാര്യം നമ്മെ വ്യക്തമായി അറിയിക്കുന്നുണ്ട്. നന്മയുടെ ഭാഗം ആരുടേത് ഘനം തൂങ്ങുന്നുവോ അവർ സംതൃപ്തിയുടെ ജീവിതത്തിലായിരിക്കും. നാം അനുഷ്ഠിക്കുന്ന ഏത് കർമ്മങ്ങളും അത് പടച്ചറബിൻ്റെ അടുക്കൽ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന സൽക്കർമ്മങ്ങളായി പരിഗണിക്കപ്പെടണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട രണ്ട് തലങ്ങൾ അതിനുണ്ട്. അൽബാത്തുൻ വല്ലാഹിർ, ബാഹ്യവും ആന്തരികവുമായ രണ്ട് തലങ്ങൾ. രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യം ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ബാഹ്യമായ കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന അവയവങ്ങൾ കൊണ്ട് നിർവഹിക്കുന്ന കർമ്മങ്ങളാണ്. ഫർളുകളും സുന്നത്തുകളുമാകുന്ന കർമ്മങ്ങൾ, നമസ്കാരത്തിലാണെങ്കിലും മറ്റ് കർമ്മങ്ങളിലാണെങ്കിലും ഫർളുകളും അതിൻ്റെ സുന്നത്തുകളും ഒക്കെ ശ്രദ്ധിച്ച് പൂർണ്ണതയോടുകൂടി നിർവഹിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആന്തരികമായ തലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. നമ്മുടെ നിയ്യത്ത് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, അത് ശരിയായ രൂപത്തിലായിട്ടില്ലെങ്കിൽ, ഖുർആൻ പറഞ്ഞതുപോലെ ഫജഅൽനാഹു ഹബാഅം മൻസൂറ, പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്നുള്ള നല്ല നിയ്യത്തോടുകൂടി റബ്ബിൻ്റെ വജഹുദ്ദേശിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടി ചെയ്ത കർമ്മങ്ങളല്ലെങ്കിൽ, അവിശ്വാസികളുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ പരലോകത്ത് അവരുടെ കർമ്മങ്ങളിലേക്ക് നാം തിരിയും, എന്നിട്ട് വിതറപ്പെട്ട് ധൂളികളാക്കി അതിനെ പറത്തിക്കളയുമെന്നാണ്. അതുകൊണ്ട് നിയ്യത്ത് നന്നായി, അതേപോലെ തന്നെ കർമ്മങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സുന്നത്തുകളെല്ലാം പരിഗണിച്ച് ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് ഒരു കർമ്മം സൽക്കർമ്മമായി റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക. വമൻ യഅമൽ മിനസ്സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ഈമാനോടുകൂടി വിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ ആണാകട്ടെ പെണ്ണാകട്ടെ, ഫഉലാഇക യദ്ഖുലൂന അൽജന്ന വലാ യുദ്ലമൂന നഖീറ, അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും, അവരോട് തരിമ്പും അനീതി കാണിക്കുകയില്ല എന്ന് സൂറത്തുൻ നിസായിലെ 174-ാമത്തെ ആയത്തിൽ നമുക്ക് അള്ളാഹു പറയുന്നത് കാണുവാൻ സാധിക്കും. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള പ്രത്യേകം ഉണർത്തി, വഹാദാനി ശർത്വാനി ലാ യസിഹു അമലു ആമിലിൻ ബിദൂനിഹിമ. ഈ രണ്ട് നിബന്ധനകൾ, കണ്ടീഷൻസ്, അതില്ലാതെ ഒരാളുടെയും ഒരു കർമ്മവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ഐ, ഏതൊക്കെയാണ് ആ രണ്ട് നിബന്ധനകൾ? യക്കൂനു ഖാലിസൻ സ്വവാബ, ചെയ്യുന്ന കർമ്മം അള്ളാഹുവിനായി നിഷ്കളങ്കതയോടെ ആത്മാർത്ഥമായി ഇഖലാസോടുകൂടി നിർവഹിച്ചതായിരിക്കണം. സ്വവാബൻ, കുറ്റമറ്റ, ശരിയായ രൂപത്തിൽ നിർവഹിച്ചതുമായിരിക്കണം. വൽ ഖാലിസ്, നിഷ്കളങ്കമാകണം, കലർപ്പില്ലാതെയാകണം എന്ന് പറഞ്ഞാൽ, അൻ യക്കൂന ലില്ലാ, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് പടച്ചറബിന് സമർപ്പിച്ചതാകണം. വസ്വവാബ്, കുറ്റമറ്റതാകണം, നേരെ ചൊവ്വയുള്ളതാകണം എന്ന് പറഞ്ഞാൽ, അൻ യക്കൂന മുത്തബി അൻ ലിശ്ശരീഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തനുസരിച്ച്, ശരീഅത്തനുസരിച്ച് അതിനെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കണം. ഫയസിഹു ളാഹിറുഹു ബിൽ മുതാബഅ, അപ്പോൾ ബാഹ്യമായ തലം പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന, സുന്നത്ത് പിൻപറ്റുന്നതിലൂടെ ശരിയാകും. വബാത്തിനുഹു ബിൽ ഇഖ്ലാസ്, ആന്തരികമായ തലമാകട്ടെ, ഇഖ്ലാസോടുകൂടി റബ്ബിനെ മാത്രം സമർപ്പിക്കുന്ന ആ നിയ്യത്തോടുകൂടി ശരിയാകുന്നതാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഈ രണ്ട് തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം, ബാഹ്യമായ തലം അവഗണിക്കുന്ന ആളുകളാണ് ബിദ്അത്തിൻ്റെ ആളുകൾ. പ്രവാചക ചര്യക്ക് പ്രാധാന്യം കൊടുക്കാതെ തോന്നിയതുപോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ബിദ്അത്തിൻ്റെ മുബ്തദിഅകളുടെ കർമ്മങ്ങളോടാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക്, നിലപാടുകൾക്ക് സാമ്യമുള്ളത്. ആന്തരികമായി നിയ്യത്ത് നന്നാകാത്ത, ഇഖ്ലാസില്ലാത്ത ആളുകളുടെ പ്രവർത്തനം മുനാഫിക്കുകളുടെ കർമ്മങ്ങളോടാണ് സാദൃശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. ഒരേ കാര്യം തന്നെ രണ്ടാളുകൾ ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും പടച്ചറബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതും പരിഗണിക്കപ്പെടുന്നതും പ്രതിഫലം നൽകപ്പെടുന്നതുമൊക്കെ. ഈ രണ്ടിൻ്റെയും അവസ്ഥ നമ്മൾ പരിഗണിച്ചുകൊണ്ട് ആരോടെങ്കിലുമൊക്കെയുള്ള വീറും വാശിയും തീർക്കുവാൻ വേണ്ടി, പ്രതികാരത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, അവിടെ ഇഖ്ലാസ് നഷ്ടപ്പെടുകയാണ്.
അതേപോലെ ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ച് അറിയട്ടെ എന്ന ചിന്തയോടുകൂടി ലോകമാന്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ നെയ്യത്ത് തെറ്റിപ്പോവുകയും പാഴ്വേലയായി കലാശിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബാഹ്യവും ആന്തരികവുമായ തലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കർമ്മങ്ങളിൽ ഇഖ്ലാസും സത്യസന്ധതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.